ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ ബ്ലോഗ്സ്. അതെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ചുക്കാപ്പി എടുക്കണത് എന്റെ കൊരുക്കിന് വാൻ എടുത്തിട്ട് ഓൾറെഡി ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, അത് കംപ്ലീറ്റ്ലി റിക്കവർ ആയില്ല. അല്ലാതെ ഈ വായിട്ടലിച്ചിട്ട് കൊണ്ടുപോണേ വായിലെത്തിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചുക്കാപ്പി കുടിക്കണേ. ഞാൻ സാധാരണ അങ്ങനെ കാപ്പിയും കാര്യങ്ങളൊന്നും കുടിക്കാറില്ല. അപ്പൊ എന്നിട്ട് ഈ പെണ്ണ് കാണിക്കാൻ അവിടെ വെക്കടി. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗണ്ട് വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞു എന്നിട്ട് മനസ്സിലായി. ഇന്നത്തെ പരിപാടി ക്യാമറ പിടിക്കാറിയില്ല. നീ പിടിച്ചോ, പ്രശ്നം കഴിഞ്ഞില്ലേ. എന്നെ എപ്പോഴും കുറ്റം പറയാറുണ്ട് ക്യാമറ ശരിയായില്ല, തേങ്ങ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. എന്റെ മോനെ ക്യാമറ പിടിക്കാറിയില്ല. സോ കുറ്റം പറയുമ്പോ ആദ്യം അപ്പൊ പറഞ്ഞു വന്നത് അതിങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രല്ല, നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാലക്കുടിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് ഞാനിപ്പോ എന്നിട്ട് എനിക്ക് പരിപാടിയുള്ള ചിക്കൻ മേടിക്കണം അല്ലേ. ആ ചിക്കൻ മേടിക്കണം, പിന്നെ ചാലക്കുടിക്ക് പോകണം, പിന്നെ എനിക്ക് ബാങ്കിൽ പോകണം. അതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികള്. ബാങ്കിലേക്ക് നീ വന്നില്ലല്ലോ. അപ്പൊ നീ, ഞാൻ ചിക്കൻ മേടിച്ചു തരാം, എന്നിട്ട് അപ്പോഴത്തേനും ഞാൻ ബാങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേനും നീ ചിക്കൻ ഉണ്ടാക്കി. എന്റെ ATM കാർഡ് വർക്ക് ചെയ്യണില്ല, അത് കാരണം പുറത്തേക്ക് പോകുമ്പോൾ കാർഡ് വെക്കാൻ ഒന്നിനും പറ്റണില്ല. അപ്പൊ എന്താ റീസൺ എന്ന് പോയി ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ അടുത്ത എന്റെ ATM കാർഡിലേക്ക് പൈസ അയച്ചു തന്നത് ആരാ? നിന്റെ പൈസ. അപ്പൊ അത് പോണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാലക്കുടിക്ക് നമ്മുടെ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്, ഒരു ഉണ്ണിനെ കാണാൻ പോണം. ചാലക്കുടിക്ക് നമുക്ക് ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നമുക്ക് ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. നമുക്കപ്പൊ നമ്മുടെ ഫാമിലിക്ക് പുതിയൊരു ഉണ്ണി വന്നിട്ടുണ്ട്. ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉണ്ണിനെ കാണാൻ പോണം. വിശ്രത്തൂല പണിയെടുത്തിട്ട് തുറക്ക് 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 കൈയോടെ തുറക്ക് തുറക്കടി മോളേ. ഭാസ്കരൻ ഞണ്ട കടയിലെ സാധനം മോളേ, അത് കടിക്കുമ്പോ ഒരു സൗണ്ട് വരും. ഉള്ളിയോടെ എനിക്ക് പരിപ്പോടെ എനിക്ക് തിന്നണ്ട. നീ ഇത് കടിക്കുമ്പോ പരിപ്പോടെ ഉള്ളത് കടിക്കുമ്പോ ഒരു സൗണ്ട് വരും. ചെറുതായി അല്ല വലുതായി പരിപ്പടിക്കാം. അതൊരു കടിച്ചു നല്ല ചിക്കന്റെ കൂടെ ഇതോടെ നീ പറഞ്ഞ പരിപ്പ് കറിയാന്ന്. ഈ കറി ആണെങ്കിൽ ഞാൻ നിന്നേനെ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായില്ല. ഇത് ഉരുളക്കിഴങ്ങ് കറി, ഈ ഉരുളക്കിഴങ്ങ് കറിയിലാണ് നീ പരിപ്പ് കറി എന്ന് പറഞ്ഞ. അമ്മച്ചി രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. അമ്മച്ചി രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. ഞാൻ അവളോട് ചോദിച്ചു എന്തിട്ട് ചപ്പാത്തിക്ക് കറി എന്ന് പറഞ്ഞപ്പോ പരിപ്പ്. ഞാൻ അവന് പരിപ്പ് കൂട്ടിയെങ്ങനെ ചപ്പാത്തി ഇടണേ. അപ്പൊ അവള് പറഞ്ഞ പോയി ചിക്കൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അത് ഞാൻ ചിക്കൻ മേടിച്ചിട്ടെ. ഇത് അടിപൊളി സാധനം ഉരുളക്കിഴങ്ങിലൂടെ മസാലക്കറി. എന്റെ മണ്ടക്കളി നിനക്ക് ഇത്രയ്ക്കും ബോധമുള്ളു. നിന്നെ വെറുതെ മണ്ണുണി മണ്ണുണി എന്ന് വിളിക്കണേ. കണ്ടിട്ട് നിനക്ക് പരിപ്പ് അറിയാ. അവള് പറയുന്നത് മഞ്ഞ കളറിലുള്ള കറിയാന്ന്. ഞാൻ ചമ്പിച്ചിനിപ്പാ ഏതാ ചിക്കൻ കറി കഴിച്ചു നോക്കില്ലല്ലോ. ചപ്പാത്തി. അപ്പൊ നമ്മളീ ഭക്ഷണമൊക്കെ ഇത് ശരിക്കും ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കഴിക്കണം. ബ്രഞ്ച് അല്ല. അപ്പൊ ഞങ്ങൾ അതൊക്കെ തീർക്കട്ടെ, എന്നിട്ട് നേരെ ചാല കുടിക്കണം. അപ്പൊ കാണാം അല്ലേ.
അപ്പൊ ഞങ്ങള് തീർക്കട്ടെ. അപ്പൊ നമ്മള് നേരെ ഇപ്പൊ ഇറങ്ങി നേരെ നമ്മള് ചാലക്കുടിയിലേക്ക് പോവാണ്. ഫുഡ് ഒക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് കയറണം. വേറെ എന്നിട്ടോ? വേറെ ഒന്നുമില്ലല്ലോ. ചാലക്കുടി കടന്നു വന്നിരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഷോപ്പ് വന്നേ, ഷോപ്പ് വന്നേ, ഷോപ്പ്. ഇവിടുന്ന് എനിക്ക് വല്ല ഡ്രസ് എടുക്കാൻ പറ്റുമോ? നമ്മളത് പറ്റില്ല അല്ലേ. സോറി, അഴിച്ചിരിക്കണോ? ആ കാറല്ലേ, ആ ജീപ്പില്ലേ, സൂപ്പർ ഫാനാണത്. എനിക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞു ബൈക്ക്, പേപ്പൻ ഗൾഫിൽ നിന്നപ്പോ കൊണ്ടുവന്നതാ. ആ ബൈക്കില് ഞാനും അജിയും കേറിയിരിക്കും, പാപ്പന്റെ മോനും. ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു കേറിയിരിക്കും. എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് കുഴിയിലേക്ക് വീഴ്ത്തിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരും കൂടി കുഴിയിൽ വീണു. അത് ശരിക്കും ബൈക്ക്, അതായത് കൊച്ചു പിള്ളേർക്ക് ഓടിക്കാൻ വേണ്ട ബൈക്ക്, അത്ര വലുപ്പമുള്ളൂ. അന്ന് പിന്നെ ഞാനും ചേർന്നാണല്ലോ, ഞാൻ രണ്ടിലും കണ്ട് പിടിക്കാം. എന്നിട്ട് ഞാൻ അവനും കൂടി കുഴിയിൽ വീണു. ഭാഗ്യത്തിന് പാപ്പൻ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. കാരണം സാധനം വാങ്ങാം. ഓക്കെ, വലിയ അറിയില്ല. എന്നാലും കൊരങ്ങന്മാരുണ്ടല്ലോ. ഏത് കൊരങ്ങന്മാരാ? അതെ, ഇവള് ഇപ്പൊ ജനിച്ചിട്ടാണോ? അതെ, കൊണ്ടുപോവാറല്ലേ. ജനിച്ചൊക്കെ കുട്ടിക്ക് ഇത്ര മതിയല്ലേ? ജനിച്ച കുട്ടി ഇച്ചിരിയും കൂടി വലുതായാലോ ഇത് കിട്ടുമോ? ഇത് പറ്റുമോ? ഇതെത്ര വരെയുള്ളതാ? അത് കറക്റ്റാണെന്ന് പറഞ്ഞില്ലേ നീ? കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അതല്ലാന്ന്, ഇത് എത്ര വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റും? അത് വലുതാവണ വരെ ഇടാം. പക്ഷേ ഇവിടുത്തെ പിങ്ക് എടുക്ക്, ബേബി ഗേൾ. പിന്നെ ഒരു ബ്ലൂ വേണ്ട. പിന്നെ പെൺകുട്ടികൾക്ക് ഇതിന് ബ്ലൂ കിട്ടുന്ന ഇതൊന്നും സംഭവിക്കില്ല, ആരൊന്നും പറയില്ല. ചെറുതാന്ന് പറഞ്ഞു. അത് മതി, ഗിഫ്റ്റ് എടുക്കാനാണ്. വെറുതിരുന്ന് ചിരിച്ച് ഞാൻ ആർക്കും ചിരിച്ചില്ലാത്തേ. സാധനം കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെ വാങ്ങിയുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ നിനക്ക് മറ്റേ കരിവളൊക്കെ? ആയി, അത് 28-ന്റെ അന്നാ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോ. എന്ത്? അങ്ങോട്ട് പോയിട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു സമയാവും. വണ്ടിയുടെ താക്കോല് വണ്ടിയുടെ ഉള്ളിലാണോ? ബുദ്ധിപരമായിട്ട് ഞാൻ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് താക്കോല് കണ്ടു. ഇതൊക്കെ ഉണ്ടായിക്കണ്ട താക്കോല്? എനിക്കറിയാം, വളരെ ഈസിയല്ലേ. അങ്ങനെ മറ്റേ സാധനം ഇതിന്റെ സ്ലിപ്പ്, എന്തൊക്കെ പ്രൊസീജിയർ ആണ് ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ പോകണം? സ്ലിപ്പ് കാണിച്ച് തുറന്ന്. എന്നിട്ടാ സ്ലിപ്പിൽ എഴുതിയേക്കണ? സെന്റ് ജോസ് ഹോസ്പിറ്റൽ. എന്നിട്ട് കൊറോണ ആയ കാരണമാണോ? കുഞ്ഞുണ്ണി എവിടേക്കാണ്? എന്നിട്ട് പറഞ്ഞ വീഡിയോ എടുക്കണെങ്കിൽ മേക്കപ്പ് വേണം. പറയേ, അങ്ങനെയല്ല ചേട്ടാ പറഞ്ഞ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇത് എന്തായാലും ഇടാറുള്ളത് തന്നെയല്ലേ? അല്ലെ മനസ്സ? കൊച്ചിനെ എണീപ്പിക്കല്ലേ? ഒന്നും തന്നില്ല ചോ.
അത് കൊരുക്കും മുട്ട തിന്നട്ടാ ഭക്ഷണം കുറച്ചല്ലേ ഭക്ഷണം കുറച്ചു പക്ഷെ കഴിക്കണ നമ്പർ കൂട്ടി നമ്പേഴ്സ് കൂട്ടി രണ്ടു തരം മൂന്നായതുകൊണ്ട് അഞ്ചു തരം ആക്കി ഭക്ഷണം കുറച്ചിട്ട് എല്ലാ വീഡിയോ എല്ലാ ദിവസം പറയണ്ടല്ലേ കൊച്ചിനെപ്പിക്കില്ലടി നീന്തിനെപ്പിക്കണ അതോ ഇങ്ങോട്ടത് അതിന് വിശക്ക് വേണ്ടിട്ടോളും അത് വിശക്ക് വേണ്ടിട്ടോളും ആരാ പറഞ്ഞ ഓ നിനക്ക് ശരിക്കും പിടിക്കാറിയാലോ പറഞ്ഞു സർ പിന്നല്ലാണ്ട് ഹേമന്ത് വിചാരിച്ചേ കരച്ചില് മാറ്റം പോണ നീ കണ്ണു തുറന്നിരിക്കുമ്പോ കരച്ചിട്ട് മാറ്റണല്ലേ ടാസ്ക് ഉറങ്ങിയിരിക്കുമ്പോ അല്ലേ കരച്ചിട്ട് മാറ്റണ്ടേ എന്റെ കല്യാണത്തിന്റെ അമ്മ മേമ ചേട്ടന് എന്നെ വിളിച്ചറിയാ നിന്നെ നിന്നെ ഞാനും നോക്കിയേക്കണം അറിയോ നിനക്ക് നിന്നെ നീ മൂത്രമൊഴിച്ച് തുണി ഞാനാ ഞാനെടുക്കാറുണ്ട് അന്ന് രാത്രിയിലേ അന്ന് രാത്രി രാത്രി കല്യാണം കഴിച്ച രാത്രിയിലേ എന്നിട്ട് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞേ രക്ഷില്ല അത് കല്യാണത്തിന് അന്ന് ഞാനും ഇവരൊക്കെ കൊടുക്കായിരുന്നു ശരിയാണത് അത് ഇപ്പഴും പറയാറുണ്ടെങ്കിൽ വല്ലാണ്ട് സ്കില് കാണിക്കണ്ട രണ്ട് കൈ പിടിച്ച് ഇതാ തുണിയൊക്കെ എടുത്ത് മേലിക്കിച്ച് ബാക്കിലത്തെ തുണി ഇത്രം പിടിക്കാനുള്ളൂ വണ്ടിയില്ലല്ലേ നമ്മളതേ ഉണ്ണിനെയൊക്കെ കണ്ട് ഇറങ്ങി നമ്മടെ നമ്മടേ വണ്ടി തേ കിടക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ മഴ ഗംഭീര മഴ നമ്മളതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തന്നില്ലേ ഉള്ളിൽ നിൽക്കുമ്പോ ഭയങ്കര മഴയായിരുന്നു അല്ല പൊന്നു സാർ ഇവിടെ താറ് എടുക്കണ്ടല്ലോ ഉണ്ണിക്ക് വയ്യാണ്ടാവേ തണുത്തട്ടേ അപ്പൊ ഇനി നമ്മള് നേരെ പോവാണ് ഉണ്ണിനൊക്കെ കണ്ടു ഇനി നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ് അതിന് ഇത്ര സന്തോഷം അപ്പൊ അതെ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പരിപാടി അല്ലേ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ അടുത്ത വീഡിയോയില് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അപ്പൊ ടാറ്റ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആണ് വേറെന്താ പറയാറ് പൊന്നൈ പൊന്നൈ ബൈ ബൈ